യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കുന്നതിന് സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രമേയങ്ങൾ വഴി ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം സംസ്ഥാന സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഉൾപ്പെടെ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കുന്നതിന് നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കണമെന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നത്. പള്ളികളിൽ ഹിതപരിശോധന നടത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണം. എറണാകുളം ജില്ലാ പഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ഗ്രാമപഞ്ചായത്തുകളും പ്രമേയങ്ങളിലൂടെ സർക്കാരിനെ അഭിപ്രായം അറിയിച്ചിട്ടുമുണ്ട്. നിയമനിർമ്മാണ നടപടികൾ വേഗത്തിലാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാര കമ്മീഷൻ ജസ്റ്റിസ് കെ ജി തോമസിൻ്റെ ശുപാർശ സർക്കാർ അംഗീകരിക്കണമെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് യാക്കോബായ സഭയുടെ കയ്യിലിരിക്കുന്ന ഈ പള്ളി കമ്മീഷൻ ശുപാർശ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഭൂരിപക്ഷമുള്ള ആളുകൾ ഇടവക അംഗങ്ങൾക്ക് അതനുസരിച്ച് പള്ളിയും അതുപോലെ ജന്മസ്വത്തുക്കളും അത് ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു ശുപാർശയാണ് ജസ്റ്റിസിൻ്റെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശുപാർശ എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കണമെന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും കമ്മിറ്റി തീരുമാനം അതാണ്. അപ്പോൾ ആ തീരുമാനം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ, കെ എൻ ഔഷാദ്, ഷൈജൻ ചാക്കോ, ജെയ്സൺ ദാനിയൽ, പി കെ ചന്ദ്രശേഖരൻ നായർ, ടി യു കുരുവിള, ബാബു പോൾ, ലിസി ജോസ്, രാജേഷ് രാജൻ, പി എസ് സോമൻ, എ ടി പോലോസ്, ബിനോയ് മണ്ണഞ്ചേരി, സി ഐ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആ പരാമർശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പള്ളികളെല്ലാം ഇടവക്കാരെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് തീരുമാനിക്കാനും അത് ഭൂരിപക്ഷക്കാർക്ക് പള്ളിയും അതുപോലെ തന്നെ പള്ളിയുടെ സ്വത്തുക്കളും വിട്ടുകൊടുത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ശുപാർശ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ ശുപാർശ കിട്ടിയ പിന്നെ ഇറക്കിയ അന്ന് മുതൽ മതമൈത്രി സംരക്ഷണ സമിതി കോതമംഗലത്ത് നമ്മുടെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും കോതമംഗലത്തുള്ള പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് അവരെടുത്ത് ഈ ഇത് ഇത് ഇതിന് അനുസൃതമായിട്ടൊരു പ്രമേയം പാസ്സാക്കി തരണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ താലൂക്കിലുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും യുനാനിമസ് ആയിട്ട് ആ പരാമർശം സാധിച്ചു തരണം, ഓർഡിനൻസ് ഇറക്കി സഭാ തർക്കം തീർക്കണം എന്നുള്ള പ്രമേയം പാസ്സാക്കി നമ്മളെ കിട്ടിയിട്ടുണ്ട്. കെ സി വി ന്യൂസ്, കോതമംഗലം.